ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇപ്പോൾ നമ്മൾ ആർ സി സി എന്നുള്ള സബ്ജക്റ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ലിമിറ്റ് സ്റ്റേറ്റ് എന്നുള്ള മെത്തേഡാണ് പഠിച്ചത് അല്ലേ. ഇപ്പോൾ എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ്സ്, ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ, ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്, അതുപോലെ തന്നെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ ഫ്ലെക്ചർ എന്ന് പറയുന്ന ഫ്ലെക്ചർ അല്ലെങ്കിൽ ബെൻഡിങ്, ഓക്കെ, ആ ഒരു മെത്തേഡ് എന്താണ്, അതിൻ്റെ അനാലിസിസ്, അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് അസംഷൻസ് ആണ്. ഓക്കെ, അസംഷൻസിൽ വരുന്നത് പ്ലെയിൻ സെക്ഷൻസ് നോർമൽ ടു ദ ബീം ആക്സിസ് റിമൈൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ഒരു ബീം അല്ലേ, ഒരു ബീം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താ പറയുക, ഡ്യൂ ടു ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഇവിടെ എന്താണ്, ഈ ബീം ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഫൈബേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ കർവ് ഷേപ്പിൽ ബെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ആ റെക്റ്റാങ്കുലർ പോർഷൻ ഉണ്ടല്ലോ, കാണിച്ചിരിക്കുന്ന റെക്റ്റാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് ബെൻഡിങ്ങിന് മുന്നേ പ്ലെയിനാണ്, അതുപോലെ തന്നെ ബെൻഡിങ്ങിന് ശേഷം എന്താണ്, പ്ലെയിനാണ്. ഓക്കെ, പ്ലെയിനായിട്ട് തന്നെയാണ് അവിടെ ബെൻഡിങ് നടക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്ലെയിൻ സെക്ഷൻസ് നോർമൽ ടു ദ ബീം ആക്സിസ് റിമൈൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അസംഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അസംഷൻസും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് അസംഷൻസ് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഫൈബർ ഷോൾ ബി ടേക്കൻ ആസ് 0.0035 ഇൻ ബെൻഡിങ്. ഓക്കെ, ഇപ്പോൾ എന്താണ് ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഫൈബർ എത്രയാണ്? 0.0035. ഓക്കെ, പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് പഠിക്കുക. എന്താണ് ചോദിച്ചിരുന്നത്? ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഇൻ ദ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഫൈബർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്തായിട്ട് ഓപ്ഷൻ ഏതാണ് സെലക്ട് ചെയ്യുക? 0.0035. ഓക്കെ, സെയിം സെൻറ്റൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കും. നെക്സ്റ്റ്, സ്ട്രെയിൻ ഡയഗ്രാം ഈസ് ലീനിയർ ആൻഡ് സ്ട്രെസ് ഡയഗ്രാം ഈസ് പാർഷ്യലി പാരാബോളിക് ആൻഡ് പാർഷ്യലി റെക്റ്റാങ്കുലർ അല്ലേ. ഇപ്പോൾ സ്ട്രെയിൻ ഡയഗ്രാം ലീനിയർ ആണ്, പക്ഷേ സ്ട്രെസ് ഡയഗ്രാം എന്താണ്, പാർഷ്യലി പാരാബോളിക്കും ആണ്, പാർഷ്യലി റെക്റ്റാങ്കുലറാണ്. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് അസംഷൻസ് ഇപ്പോൾ പഠിച്ചത്? മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഫൈബർ ഇൻ ബെൻഡിങ് എത്രയാണ്? 0.0035. അതുപോലെ തന്നെ സ്ട്രെയിൻ ഡയഗ്രാം ലീനിയർ ആണ്, അതുപോലെ തന്നെ സ്ട്രെസ് ഡയഗ്രാം എന്താണ്, പാർഷ്യലി പാരാബോളിക് ആണ്, അതുപോലെ തന്നെ പാർഷ്യലി റെക്റ്റാങ്കുലറും ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു പിക്ചർ നോക്കിയിട്ട് ഇത് കൂടുതലൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്? ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടോപ്പ് വിഡ്ത് എത്രയാണ്, ബി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഡെപ്ത് ഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സ്ലൈഡിൽ രണ്ട് അസംഷൻസ് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ലീനിയർ ആണെന്ന് പഠിച്ചു അല്ലേ. ഇവിടെ നോക്കൂ, സ്ട്രെയിൻ ഡയഗ്രാം എന്താണ്, ലീനിയർ ആണ് അല്ലേ. ഇവിടുന്ന് സ്ട്രെയിൻ ഡയഗ്രാം ലീനിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, സ്ട്രെസ് ഡയഗ്രാം എന്താണ്, പാർഷ്യലി പാരാബോളിക് ആൻഡ് പാർഷ്യലി റെക്റ്റാങ്കുലറാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വൽ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഷേപ്പ് അല്ലേ. പക്ഷെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഐഡിയലൈസ്ഡ് സ്ട്രെസ് ഡയഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നോക്കൂ, ഒ ബി എന്ന് പറയുന്ന ഒരു പോർഷൻ എന്താണ്, പാരാബോളിക്കാണ്. ബാക്കി പോർഷൻ എന്താണ്, ഒ സി സോറി ബി സി എന്ന് പറഞ്ഞ പോർഷൻ എന്താണ്,
റെക്റ്റാങ്കുലർ ആണ് അല്ലേ. അപ്പോൾ എന്താണ് സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത്? പാർഷ്യലി പാരാബോളിക് ആണ്, അതുപോലെ തന്നെ പാർഷ്യലി റെക്റ്റാങ്കുലറുമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എസംഷൻ മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ഔട്ടർ മോസ്റ്റ് ഫൈബറിലുള്ള സ്ട്രെയിൻ, മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പഠിച്ചു? 0.0035. നോക്കൂ, ഔട്ടർ മോസ്റ്റ് ഫൈബറിലുള്ള കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെയിൻ, മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ ബെൻഡിങ് എത്രയാണ്? 0.0035 ആണ് അല്ലേ. അതുപോലെ തന്നെ പിന്നെന്താണ് നോക്കൂ, ഒരു 0.002 കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതായത് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം പരാബോളയിൽ നിന്ന് റെക്റ്റാങ്കുലറിലേക്ക് മാറുന്ന സമയത്ത് വരുന്ന സ്ട്രെയിൻ ആണ് എന്താണ്? 0.002. ഓക്കെ, ബാക്കി അവിടെ ന്യൂട്രൽ ആക്സിസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഡിയലൈസ് സ്ട്രെസ് ഡയഗ്രാം നോക്കും, അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പാർഷ്യൽ കോൺക്രീറ്റിൻ്റെ എന്താണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് FCK/1.5/1.5 ചെയ്ത് കിട്ടുമ്പോഴുള്ള സ്ട്രെസ് എത്രയാണ്? 0.446 FCK ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഔട്ടർ മോസ്റ്റ് ഫൈബറിലുള്ള കോൺക്രീറ്റിൻ്റെ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.0035 ആണ്. അതുപോലെ തന്നെ പരാബോളയിൽ നിന്ന് ലീനിയറിലേക്ക് പരാബോളയിൽ നിന്ന് റെക്റ്റാങ്കിളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ എത്രയാണ്? 0.002 ആണ്. അതുപോലെ തന്നെ സ്ട്രെയിൻ ഡയഗ്രാം ലീനിയറാണ്. സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് പാർഷ്യലി പരാബോളിക്കാണ്, പാർഷ്യലി റെക്റ്റാങ്കുലറുമാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദ റിലേഷൻ ബിറ്റ്വീൻ കംപ്രസീവ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കോൺക്രീറ്റ് ഇസ് അസ്യൂംഡ് ടു ബി പാരാബോളിക് ആൻഡ് ദ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0.67 FCK/1.5 or 0.446 FCK. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഒരു സ്ട്രെസ് ഡയഗ്രത്തിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഏറ്റവും മേലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എത്രയായിരുന്നു? 0.446 FCK ആണ്. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഓക്കെ, 0.67 FCK/1.5 അതുപോലെ തന്നെ ഡിവൈഡ് ബൈ 1.5 ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? 0.446 FCK കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 0.446 FCK ആണ്. ഇനി അടുത്ത പോയിന്റ്, ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ സെക്ഷൻ അറ്റ് ഫെയിലോർ ഷോൾ നോട്ട് ബി ലെസ് ദാൻ FP/1.15 ES + 0.002. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിഗറിനകത്ത് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ട്രെയിൻ ഡയഗ്രത്തിൽ മാക്സിമം സ്ട്രെയിൻ ഇൻ ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണെന്ന്? FP/1.15 ES + 0.002. അതല്ലെങ്കിൽ എത്രയാണ്? 0.87 FP/ES + 0.002. രണ്ടും സെയിം ആണ്. ഓക്കെ, FP/1.15 ES 0.87 FP/ES സെയിം ആണ്. സോ കൺഫ്യൂസ്ഡ് ആവരുത്. രണ്ട് ഓപ്ഷൻസ് തന്നാലും എന്താ പറയുക, രണ്ട് ഓപ്ഷൻസും നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അസംഷൻസിൽ എത്രണ്ണം വരുന്നുണ്ട്? 6 അസംഷൻസ് വരുന്നുണ്ട്. ഈ 6 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വൃത്തിയായിട്ടൊന്ന് പഠിച്ചു പോകുക. എല്ലാ അസംഷൻസും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് അനാലിസിസ് ഓഫ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീംസ് ആണ്. ഓക്കെ, ഇപ്പോൾ അനാലിസിസ് ഓഫ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീംസിൽ നമുക്കൊരു സ്ട്രെസ് ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, അതായത് ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ വരുന്ന സ്ട്രെസ് എത്രയാണ്? 0.446 FCK ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ്? 0.446 FCK ആണ്. ഇനി അതിന് തൊട്ട് താഴെ
സി യു എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ. സി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് കംപ്രസീവ് സ്ട്രെസ്സാണ്. ഓക്കെ, നെറ്റ് കംപ്രസീവ് സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സി യു എന്ന് പറയാം. ഓക്കെ, ഇനി സി യുവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. ഓക്കെ, നെറ്റ് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, 0.36 FCK ആണ്. ഓക്കെ, 0.36 FCK ആണ് സി യുവിൻ്റെ, അതായത് നെറ്റ് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുത്തത് സി. സി എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് കംപ്രസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് കംപ്രസീവ് സ്ട്രെസ് ഇൻ ടു ലിവർ ആം ചെയ്യുന്ന ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് കംപ്രസീവ് ഫോഴ്സ് കിട്ടുക. അപ്പോൾ നെറ്റ് കംപ്രസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, 0.36 FCK XU P ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് അത് നെക്സ്റ്റ് സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു കോൺക്രീറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ഇക്വേഷൻ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് പഠിക്കുന്നത്, അത് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. എന്തൊക്കെയാണ്, കംപ്രസീവ് ഫോഴ്സ് ഇൻ ടു ലിവറം, അതേപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സ് ഇൻ ടു ലിവറം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കംപ്രസീവ് ഫോഴ്സ്, ഓക്കെ, കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് കംപ്രസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു. എന്താണ്, 0.36 FCK XU B ആണ് അല്ലേ. അപ്പോൾ 0.36 FCK എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ്സാണ്. അതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, XU B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻ ടു ലിവറം. ലിവറം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഫൈബറിൽ നിന്നും ഏറ്റവും താഴത്തെ സൈഡിൽ നിന്നും മേലിലുള്ള ഫൈബർ വരെയുള്ള, ഓക്കെ, പരാബോളിക് ഫൈബർ വരുന്ന ബി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിവറം എന്ന് പറയുക. അത് നമ്മൾ എങ്ങനെയാണ് എടുത്തത്, D-0.42 XU. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുത്തത്. സോ എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവറം ആണ്. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവറം, അപ്പോൾ ഇക്വേഷൻ എന്താണ്, 0.36 FCK XU B ഇൻറ്റു D-0.42 XU. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവറം. ഓക്കെ, ടെൻസൈൽ ഫോഴ്സിൻ്റെ കേസിലെ ഇക്വേഷൻ എന്താണ്, 0.87 FI ഇൻറ്റു AST. ഓക്കെ, ടെൻസൈൽ ഫോഴ്സ് ആണ്. സോ നമ്മളിവിടെ സ്റ്റീലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 0.87 FI ഇൻറ്റു AST ആണ് കിട്ടുന്നത്. ഓക്കെ, ഇൻറ്റു D-0.42 XU, ഇത് ലിവറാമിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസാണ് ഇവിടെ നമുക്ക് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ഈ രണ്ട് ഇക്വേഷൻസ് കഴിഞ്ഞ സ്ലൈഡിൽ നിന്നും കംപ്രസീവ് ഫോഴ്സിൻ്റെ ആ ഇക്വേഷൻ പഠിക്കുക. ഈ സ്ലൈഡിൽ നിന്നും ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത്, കംപ്രഷനും ടെൻഷനും ഈക്വൽ ആണെന്ന് നമ്മൾ നോക്കാം. അതായത് രണ്ട് ഇക്വേഷൻസ് കൂടി ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാതെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മറന്നു പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ ഈ രണ്ട് ഇക്വേഷൻസ് കംപ്രസീവ് ഫോഴ്സിൻ്റെ അതുപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് XU നെ സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, XU=0.87 FI AST / 0.36 FCK B എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. കാണാതെ പഠിക്കുന്നവർ പഠിക്കുക, അല്ലാത്തവർ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കോഡിൽ കൊടുത്തിട്ടുള്ള ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. ഓക്കെ, ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് നമ്മുടെ കോഡിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷനാണ്. അവിടെ എന്താണ് വരുന്നത്, XU/D = 0.875 AST / 0.36 FCK BD ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും കാണാതെ പഠിക്കുന്നതിന് പകരം ജസ്റ്റ് കഴിഞ്ഞ സ്ലൈഡിലുള്ള ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഇവിടെ IS-456 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് വാല്യൂസ്, ഓക്കെ, അതായത് ഗ്രേഡ് ഓഫ് സ്റ്റീലിനനുസരിച്ച് വരുന്ന XU ലിമിറ്റിൻ്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് വാല്യൂസ് ഒരുപാട് തവണ PSC ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. ഈ മൂന്ന് വാല്യൂസ് എന്തായാലും പഠിച്ചിരിക്കുക. അപ്പോൾ ആസ് പെർ IS കോഡ് FE 250 ആണെങ്കിൽ എത്രയാണ്, 0.53 ആണ്. FE 415 ആണെങ്കിൽ 0.48 ആണ്. FE 500 ആണെങ്കിൽ 0.46 ആണ്. അതാണ് XU ലിമിറ്റിൻ്റെ
വാല്യൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് എഫ് ഇ 250, ഏറ്റവും ചെറുത് വരുന്നത് എത്രയാണ്? 0.53 ആണ്, ഏറ്റവും കൂടുതലാണ്. അതുപോലെ തന്നെ എഫ് ഇ 450 എഫ് ഇ 4.48 ആണ്, എഫ് ഇ 500 0.46 ആണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിള് വൃത്തിയായിട്ട് പഠിച്ച് വയ്ക്കുക. ഓക്കെ, കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് വൃത്തിയായിട്ടോ ഈ ടേബിൾ എന്തായാലും പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആണോ, എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആണോ, അതോ എക്സ് യു ഈക്വൽ ടു എക്സ് യു മാക്സ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കും അല്ലേ. എന്നിട്ടാണ് നമ്മൾ എന്താണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ ഓവർ ഇൻഫോസ്ഡ് ആണ്, എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ അണ്ടർ ഇൻഫോസ്ഡ് ആണ്, എക്സ് യു ഈക്വൽ ടു എക്സ് യു മാക്സ് ആണെങ്കിൽ ബാലൻസ്ഡ് സെക്ഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നോക്കൂ, ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് റെക്ടാംഗുലർ സെക്ഷൻ വിത്തൗട്ട് കംപ്രഷൻ റീൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ വിത്തൗട്ട് കംപ്രഷൻ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സിംപ്ലി റീൻഫോഴ്സ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഡിറ്റർമിൻ ദ ന്യൂട്രൽ ആക്സിസ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എന്താണ് കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു, എക്സ് യു ബൈ ഡി എന്ന് പറയുന്നത് എന്താണ്? 0.87 എഫ് ഐ എസ് ടി ബൈ 0.36 എഫ് സി കെ ബി ഡി. നമ്മൾ കോഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ എക്സ് യുവിന് ഇക്വേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി ഈക്വൽ ടു ടി എന്ന് വെച്ച് ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കോഡിൽ ഡിവൈഡ് ബൈ ഡി, എക്സ് യു ബൈ ഡി ഇസ് ഈക്വൽ ടു 0.87 എഫ് ഐ എസ് ടി ഡിവൈഡ് ബൈ 0.36 എഫ് സി കെ ബി ഡി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ച് വയ്ക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് യു ബൈ ഡി ലെസ് ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. അതായത് ഇപ്പോൾ എക്സ് യു ബൈ ഡി എന്നുള്ള വാല്യൂ ലിമിറ്റിംഗ്, എക്സ് യു ലിമിറ്റ്, അത് നമ്മൾ ആ ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഗ്രേഡ് തരും, അതിൽ നമ്മൾ എന്ത് പഠിക്കണം? എക്സ് യു ലിമിറ്റ് നമുക്ക് കിട്ടും അല്ലേ, എക്സ് യു ലിമിറ്റ് നമുക്കറിയാം. അപ്പോൾ ഈ എക്സ് യു ബൈ ഡി നമുക്ക് കാൽക്കുലേറ്റ് കിട്ടുന്ന വാല്യൂ ഈ എക്സ് യു ലിമിറ്റ് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ എന്താണ്? അണ്ടർ ഇൻഫോഴ്സ്ഡ് ആണ്. അപ്പോൾ ഈ അണ്ടർ ഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ടെൻസൈലിൽ കാണാം, അത് എ എസ് ടി വെച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് എം യു ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻ്റ് ഇക്വേഷൻ എന്താണ്? 0.87 എഫ് ഐ എ എസ് ടി ഡി ഇൻറ്റു 1 എ എസ് ടി എഫ് ഐ ബൈ ബി ഡി എഫ് സി കെ. ഒന്ന് കാണാതെ പഠിച്ച് വയ്ക്കുക. നെക്സ്റ്റ്, ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് യു ബൈ ഡി ഈസ് ഈക്വൽ ടു ദ ലിമിറ്റിംഗ് വാല്യൂ ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ സെക്ഷൻ ഇസ് ഗിവൻ ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. ഈക്വൽ ടു എക്സ് യു ബൈ ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റിംഗ് വാല്യൂ ആണെങ്കിൽ, ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓവർ ഇൻഫോസ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് കംപ്രഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? എം യു ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 - 0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു ബി ഡി സ്ക്വയർ എഫ് സിക്ക്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണേണ്ട ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം. താങ്ക് യു.